ബൈജു സൂചിപ്പിച്ചത് തന്നെയാണ് ഇതിന്റെ പ്രസക്ത ഭാഗം. നൂറ്റാണ്ടുകൾ ആയിരത്താണ്ടുകൾ അടക്കി ഭരിച്ച് ഏതെല്ലാം നാശമോശങ്ങൾ വരുത്താമോ അതെല്ലാം വരുത്തിയിട്ടും സനാതനധർമ്മത്തെ പൂർണമായും നശിപ്പിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത് ഇനിയാണെങ്കിലും ശരി, സ്റ്റാലിനല്ല, സ്റ്റാലിന്റെ മുതുമുത്തച്ഛന്മാരടക്കം അല്ല, ഇനി വരാൻ പോകുന്ന ആളുകളും മുഴുവനും കൂടെ വിചാരിച്ചാലും സനാതനധർമ്മത്തെ അതിനെ നശിപ്പിക്കാൻ ഇവർക്ക് ആർക്കും തന്നെ കഴിയില്ല. ഇത് വളരെ പ്രസക്തമാണ്. കാരണം അതെന്താണ്? നശ്വരമാണ്, സനാതനമാണ്. അപ്പൊ അങ്ങനെ ഒന്നിനെ നശിപ്പിക്കാൻ ആരാലും കഴിയില്ല. കാരണം ഇത് സർവേശ്വരനാണ്, ഈ ജഗത്തിന് മുഴുവനും കാരണഭൂതനായ സർവേശ്വരനാണ്, ശ്രീപരമേശ്വരനാണ് ഇതിന്റെ ഉടമസ്ഥൻ അഥവാ സനാതനധർമ്മത്തിന്റെ ഉപജ്ഞാതാവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഈ ഒരു സന്ദേശം ലോകത്ത്, നമ്മൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നതിന്റെ ഭാഗത്തേക്ക് വന്നിട്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരാം. ഇവനൊക്കെ ഇത് പറയാനുള്ള കാരണം, സനാതനധർമ്മ വിശ്വാസികള് ഒരു ദിക്കിലും ഒരു കാലത്തും ആരെയും വേദനിപ്പിക്കാൻ, ആരെയും ദ്രോഹിക്കാൻ, ഒന്നിനെയും പിടിച്ചടക്കാൻ ഒന്നിനും പോയിട്ടില്ല. സനാതനധർമ്മമാണ്, ധർമാധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവൻ ആരാണോ അവനാണ് ഹിന്ദു. ആ അങ്ങനെയുള്ള ആ ഒരു ശൈലിയെ അവരുടെ ഒരു ജനതയുടെ ദൗർബല്യമായി കണക്കാക്കുന്നു എങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ്. ഈ പറയുന്ന നമ്മുടെ തമിഴ്നാട് മന്ത്രി, മുഖ്യമന്ത്രിയുടെ മകനായിട്ടുള്ള, സ്പോർട്സിന്റെയും യുവജനകാര്യക്ഷേമ വകുപ്പിന്റെയും ഒക്കെ ചുമതല വഹിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് തന്നെ ഉദയമെന്നാണ്, എന്തിൻ്റെയും പ്രാരംഭമാണെന്നാണ്. അത് സനാതനധർമ്മമാണ്. അതിനെ അപ്പൊ അവനെ തന്നെ തള്ളിപ്പറയാണ്, അവന്റെ പൈതൃകത്തെ തന്നെ തള്ളിപ്പറയുകയാണ്. ഇത് ഇവരാരും ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻപൊരിക്കൽ ഒരു ചാനലിൽ ഞാൻ ഇതേമാതിരി തന്നെ സൂചിപ്പിച്ചിട്ടുള്ള വസ്തുതയാണ്, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സവിശേഷതകളാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വേർതിരിച്ചു കാണാൻ കഴിയുന്നതാണ്. അവരവർക്ക് വേണ്ടിയല്ലാതെ ലോകശാന്തിക്ക് വേണ്ടി, വിശ്വശാന്തിക്ക് വേണ്ടി, ലോകസമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രത്യയ ശാസ്ത്രം ലോകത്ത് ഒരിടത്തും കാണാൻ കഴിയില്ല, ഒരു മതത്തിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇത് മതമല്ല എന്ന് തന്നെ പറയും. സാക്ഷാൽ സർവേശ്വരൻ, ഒരിക്കലും നശിക്കാത്തതായ, ആദ്യാവസാനം ഒരാൾക്കും പ്രവചിക്കാനാവാത്ത, ഇതെന്ന് തുടങ്ങി എന്ന് പറയാൻ ഒരാളിന് പോലും കഴിയില്ല. ഇതെന്ന് അവസാനിക്കാൻ കഴിയുമെന്ന് ഒരാളിന് പോലും, എന്നാൽ ഇപ്പം പറയട്ടെ, ഇന്ന സമയത്ത് ഇതിനെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അയാൾ പറയട്ടെ, സ്റ്റാലിൻ പറയട്ടെ, അങ്ങനെയൊന്നും പറയാൻ ഒരാളിനും കഴിയാത്ത ഈ ഒരു മഹാതത്വ സംഹിത, ഇതിനെ അവലംബിച്ച് ജീവിക്കുന്ന എന്താ പറയുന്നത്, കോടിക്കണക്കിന് ജനങ്ങളാണ്. അതുകൊണ്ടാണ് ഇവരെ ഇവിടേക്ക് ആക്രമണകാരികളായി വന്നവർക്കൊക്കെ തന്നെയും ഇവിടെ എന്തെല്ലാം അവർ ചെയ്തു നോക്കി, അതൊക്കെ ചെയ്തിട്ടും ഇതിനെ പരിപൂർണമായി നശിപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? ഇതിന്റെ ഉപജ്ഞാതാവ് ശ്രീപരമേശ്വരനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് എന്തിനു വേണ്ടിയാണ് അനവസരത്തിൽ ഇതെടുത്ത് വളമ്പുന്നത്? ഇത് എല്ലായിടത്തും കൊണ്ടുവരുന്നുണ്ട്, എല്ലാ ദിക്കിലും. നമ്മുടെ കേരളത്തിലെ അവസ്ഥ നോക്കുന്ന സമയത്ത് എന്തെല്ലാമാണ് പറയുന്നത്? ഇപ്പോ പുതിയൊരവതാരം നമ്മുടെ ശൈലജ ടീച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ അവരെ അപമാനിക്കുകയല്ല, അവരുടെ യോഗ്യത മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതാണ്. കുട്ടികളെ എങ്ങനെ സൂചിമുനയിൽ നൂല് കയറ്റാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്ന, അതിനെ തെറ്റായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല, അങ്ങനെ ആരും തന്നെ ധരിക്കുകയും ചെയ്യരുത്. പക്ഷെ അവരാണ് അതാണ് പറഞ്ഞത്, അതുകൊണ്ട് അതിന് മറുപടി അർഹിക്കുന്നതല്ല. എങ്കിൽ പോലും സൂചിപ്പിക്കാതിരിക്കാൻ, ഇത് ചില പാർട്ടികളുടെ ഒരു നയമാണ്, അവർക്ക് അധികാരത്തില് എന്താ പറയുന്നത്, അവരുടെ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികളുമായി വന്നാൽ മതി. അവർ പറയുന്നത് നാലമ്പല ദർശനത്തിന് പോകുന്നത് വർഗീയതയാണ്, നാലമ്പല ദർശനത്തിന് പോകുന്നത് വർഗീയതയാണ്, ശൈലജ ടീച്ചറുടെ കണ്ടെത്തലാണ്. രാമായണ മാസാചരണം അനുഷ്ഠിക്കുന്നത് അത് വർഗീയതയാണ്. ശ്രീമതി ടീച്ചർ എന്താണ് പറഞ്ഞത്? ശ്രീമതി ടീച്ചർ പറഞ്ഞത് മുഴുവൻ ഹൈന്ദവ സ്ത്രീകളും ക്ഷേത്രത്തിൽ പോകുന്നത്
ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? കുളിച്ച് ഈറനോടെ പോകുന്നത്, അങ്ങനെ കുളിച്ച് ഈറനോടെ നാലമ്പലത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോ അവിടെയുള്ള മുഖ്യ പൂജാരി അടക്കമുള്ള പൂജാരിയും പരികർമ്മികളും അദ്ദേഹത്തിന്റെ അനുചരന്മാരും ബാക്കിയുള്ള ആളുകളും ഒക്കെ അവരെ ഇവരുടെ ശരീരം നഗ്നമേനി കാണിച്ച് അവരിലേക്ക് ആകൃഷ്ടരാക്കാനെന്നാണ് ഇത്തരം തെമ്മാടിത്തങ്ങൾ പറയുന്നത്. ഈ ഒരു സമൂഹത്തിന് നേരെ മാത്രമാണ്, കാരണം പ്രതികരിക്കാൻ നല്ലൊരു ശതമാനം ആളുകൾ തയ്യാറല്ല. തയ്യാറാകുന്നവരെ വർഗീയവാദികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതെല്ലാവരും തന്നെ, ഇപ്പോ ഞാൻ മറ്റൊരു ഒരു മുൻ മന്ത്രി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട സമയത്ത് നമ്മുടെ ജി സുധാകരൻ മന്ത്രി, വളരെ കൃത്യതയോടെ പറയട്ടെ, എന്റെ ജില്ലക്കാരനാണ്, അദ്ദേഹത്തിന്റെ അച്ഛൻ നിലത്തെഴുത്താശാനായിരുന്നു. അദ്ദേഹം ഭാഗവതാരായണം രാമായണ പാരായണം ഒക്കെ വീടുകളില് ഇങ്ങനെ പോയി നിർവഹിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ദക്ഷിണ കൊണ്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഭുവനേശ്വരനെയൊക്കെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചതും വളർത്തിയതും ഒക്കെ. അയാളും പറഞ്ഞു നാമജപം തെറിജപമാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് മനംമാറ്റം വന്നിരിക്കുന്നു. കർക്കിടക മാസം 1-ാം തീയതി തന്നെ രാമായണം എടുത്തു വച്ചിട്ട് അതിനെ അങ്ങേയറ്റത്തെ പ്രാധാന്യത്തോടുകൂടി പ്രാർത്ഥനാനിരതമായി രാമായണം ശീലുകൾ വായിക്കുന്നത് കേട്ടപ്പോ അത്ഭുതം തോന്നിപ്പോയി. അപ്പൊ ഒരു തിരിച്ചറിവ്, തന്റെ ഓജസ്സും തേജസ്സും ഉള്ള സമയത്ത് മുഴുവൻ ഈ തത്വസംഹിതയെ, ഈ സനാതനധർമ്മത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തന്നെ, അതൊക്കെ തന്നെ സനാതനധർമ്മത്തിന്റെ ഭാഗമാണ്. ഈ ആചാരങ്ങളും മഹാക്ഷേത്രങ്ങളും ഒക്കെ തന്നെയും നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം തന്നെ സനാതനധർമ്മത്തിന്റെ ഭാഗമാണെന്നിരിക്കെ അതിനെയൊക്കെ ആക്ഷേപിച്ചവൻ അവസാനം എന്താണ് പറയുന്നത്, വൃദ്ധാശ്രമത്തിലേക്ക് കയറിയ സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായി, ഇനി രാമായണം മാത്രമാണ് എനിക്ക് മോക്ഷപ്രദമായിട്ടുള്ളത്, മോക്ഷദായകമായിട്ടുള്ളതെന്നുള്ളത്. ഇതേ മാതിരിയാണ് സ്റ്റാലിനും അയാളുടെ മുത്തച്ഛനായിട്ടുള്ള വ്യക്തിയും ഒക്കെ തന്നെയും. അവരെന്താണ് ചെയ്തിരുന്നത്? കരുണാനിധി എന്താണ് ചെയ്തത്? കരുണാനിധി ചെയ്തത് രാമസേതു തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിലെ അവര് അന്ന് വരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു എങ്കില് അവിടെ നിന്നും വേറിട്ട് വന്ന് കോൺഗ്രസുമായി ചങ്ങാത്തമുണ്ടാക്കിക്കൊണ്ട് അംബിക സോണിയെ കൊണ്ട് വ്യാജ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് അവരെന്താ ചെയ്തത്? അവരും പറഞ്ഞത് രാമസേതു തകർക്കപ്പെടേണ്ടതാണ്. എന്തേ തകർക്കാഞ്ഞത്? നമ്മുടെ ചോദ്യം അതാണ്, എന്തുകൊണ്ട് രാമസേതു തകർത്ത് അതിന്റെ ആ ഭാഗത്ത് അവിടെയുള്ള ധാതു ലവണങ്ങള് കോടിക്കണക്കിന് ഉറുപ്പിക വില വരുന്നതാണെന്ന് തിരിച്ചറിവില് അതൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ട് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്ന സമയത്ത് അദ്ദേഹം കൂടി ഇതിനെ മൗനാനുവാദമെന്നോ ഒത്താശയെന്നോ വേണേ പറയാം. കാരണം ഇതിന്റെ ഒരു നിർണായക നിമിഷത്തിൽ അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാവാതെ അവധിയെടുത്ത് വിദേശത്തേക്ക് പോയി. പകരം ചാർജ് കൊടുത്ത ചീഫ് ജസ്റ്റിസിന്റെ ചാർജ് ഉണ്ടായിരുന്ന ആ ബെഞ്ചിലെ മറ്റൊരു ജഡ്ജിക്ക് ഈ കേസിന്റെ മാത്രം ചാർജ് കൊടുക്കുന്നില്ല വാദം കേൾക്കാനായിട്ട്. എന്തായിരുന്നു അതിലെ കള്ളക്കളി? അന്ന് ആ കേസിൽ വാദിക്കുന്നതിന് വേണ്ടി വിശ്വഹിന്ദു പരിഷത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായത് ഏറെ ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി ആയിരുന്നത് കൊണ്ട് അദ്ദേഹം ഓപ്പൺ കോടതിയിൽ പറഞ്ഞു ഇത് മാത്രം മാറ്റിവെച്ചത് ഇത് ഇൻജസ്റ്റിസ് ആണ്, ഇതിനെ ഒരു രീതിയിലും കാണിക്കും. അപ്പൊ ഇവരുടെ, ഞാൻ സൂചിപ്പിച്ചു ഇത്രയേ ഉള്ളൂ, ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല, ഇവരുടെ ഒരു ദീർഘകാലത്തെ പരീക്ഷണമാണ്, അവരുടെ ഒരു വലിയ ഒരു ലക്ഷ്യമാണ് സനാതനധർമ്മത്തെ തകർത്തുകൊണ്ട് ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കിയാൽ വൈദേശിക രാജ്യങ്ങളോട് അടക്കം ഇവിടെ മതപരിവർത്തനം വളരെ വേഗത്തിലാക്കാൻ സാധിക്കും. സ്വധർമ്മ ബോധം, ഇന്നിപ്പോ ഹിന്ദു സമാജം ഭാരതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ദുരിതം അനുഭവിക്കുന്നെങ്കില് അതിന്റെ അടിസ്ഥാന കാരണം ധർമ്മബോധമില്ലായ്മയാണ്, ധർമ്മചിന്ത കൈവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ധർമ്മബോധം ഇല്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം ഹൈന്ദവ സമാജം അനുഭവിക്കേണ്ടി വരുന്നതും. ആ ധർമ്മബോധത്തെ ഉൾക്കൊണ്ടുവന്ന, അപ്പൊ ഇതൊരു അവസരമാക്കി മാറ്റിക്കൊണ്ട് എങ്ങനെയാണോ വിദേശ ശക്തികള് മുമ്പ് സൂചിപ്പിച്ചത് മാതിരി മുഗളന്മാരും
ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഒക്കെ നമ്മുടെ നാടിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് കടന്നു വന്നത്. അവര് ചെയ്ത അതേ നടപടികൾ തന്നെയാണ് ഹിന്ദുത്വത്തിന്റെ അല്ലെ ഹിന്ദുക്കളുടെ സ്വത്വബോധത്തെ തകർക്കുകയും അവരുടെ ദേശീയ മാനബിന്ദുക്കളെ ആക്ഷേപിക്കുകയും അതിനെ തകർക്കുകയും അവന്റെ സാംസ്കാരികമായ എല്ലാ സംവിധാനങ്ങളെയും തകർക്കുന്ന സനാതന ധർമ്മത്തെ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ ഋഷി പരമ്പര സംഭാവന ചെയ്ത ആ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നു. നമ്മുടെ ഭാരതത്തിന്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു, നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങൾ എങ്ങനെയുണ്ടായി? സ്വജീവിതം സമൂഹത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ച സന്യാസി സമൂഹം അവർക്ക് ലഭിച്ച ഉൾവിളികളാണ് ഈശ്വരീയ വചനങ്ങളാണ് ധർമ്മഗ്രന്ഥങ്ങളായി സന്യാസാശ്രമങ്ങളിൽ രചിക്കപ്പെട്ടത്. അതിന് മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ. പഴയതെന്നോ പുതിയതെന്നോ അങ്ങോട്ട് മാറ്റേണ്ടതോ അല്ലെ ശാസ്ത്രത്തിന്റെ അടിത്തറ ഉണ്ടാവും ഇല്ലെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല. ഇപ്പോ നമ്മുടെ ചന്ദ്രയാൻ 3 വിജയിപ്പിച്ച ആ ശാസ്ത്രജ്ഞൻ അദ്ദേഹം അഭിമാന പുരസരം പറഞ്ഞ ഒരു കാര്യമുണ്ട്, വേദങ്ങളിൽ നിന്നാണ് ശാസ്ത്രബോധം ഉദയം ചെയ്തിട്ടുള്ളത്. വേദങ്ങളിൽ നിന്നാണ് ഈ പച്ചയായ പരമാർത്ഥത്തെ എങ്ങനെ അട്ടിമറിക്കാൻ കഴിയും? അതായിരുന്നു കേരളത്തിലെ ഏന ശംസീറും ചെയ്തത്. പക്ഷേ നടപടിയെടുക്കാൻ കേരള ഗവർണർ പോലും മടിക്കുന്നു. ഭാരതത്തിന്റെ ഭരണഘടനയുടെ 188 അനുച്ഛേദം അനുസരിച്ച് സത്യപ്രതിജ്ഞാ ലംഘനമാണ് ചെയ്തതെന്ന് എല്ലാ തെളിവുകളോടും കൂടി ഏറെ ബഹുമാന്യനായിട്ടുള്ള കേരള ഗവർണറെ ബോധ്യപ്പെടുത്തി. 155 അനുച്ഛേദം അനുസരിച്ച് അദ്ദേഹത്തിന് അധികാരമുണ്ട് ഇയാളുടെ പേരിൽ നടപടിയെടുക്കാൻ. അതേപോലെ തന്നെ MK സ്റ്റാലിൻ ഇദ്ദേഹത്തെ മകനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. സത്യപ്രതിജ്ഞാ ലംഘനമാണ് ചെയ്തിരിക്കുന്നത്, ഭരണഘടനയെ അവഹേളിച്ചിരിക്കുകയാണ്. ഭരണഘടനയിലെ അതിലെ പല സൂചനകളും പല ബിംബങ്ങളും വളരെ വ്യക്തമായിട്ട് സനാതന ധർമ്മത്തെ പ്രകീർത്തിക്കുന്നതാണ്, സനാതന ധർമ്മത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അങ്ങനെയുള്ളതിനെ ആക്ഷേപിക്കുവാൻ അയാൾ എന്താണ് പറഞ്ഞത്? കോവിഡിന് തുല്യം അല്ലെങ്കിൽ കൊറോണയ്ക്ക് തുല്യം, നാം ആലോചിച്ച് നോക്കണം, കൊതുകിന് തുല്യം, ഡെങ്കിക്ക് തുല്യം. ഇവൻ ആരാണ്? ഇവന്റെ കുടുംബം എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ മ്യൂട്ടേഷൻ സംഭവിച്ച മറ്റൊരു അതിമാരകമായ വൈറസാണ്. അതുകൊണ്ടാണ് ഇവന് ഇത് പറയുവാനായിട്ട് കഴിയുന്നത്. ഇവനെ എന്തിന് ഈ സനാതന ധർമ്മത്തില്, സനാതന ധർമ്മത്തിൽ ഈ രാജ്യത്തെ ജനങ്ങള് നമ്മൾ ആലോചിച്ചു, 22 കോടി മുസ്ലിം ഇങ്ങനെയും 7 കോടി ക്രൈസ്തവരെയും മാറ്റിക്കഴിഞ്ഞാൽ ഏതാണ്ട് 120 കോടിക്ക് അടക്കമുള്ള ഒരു പൊതുസമൂഹത്തിന്റെ അവന്റെ ധർമ്മവിശ്വാസങ്ങളെ അവന്റെ സംസ്കാരത്തെ അവന്റെ മതമാണ് സനാതന ധർമ്മം, ധർമാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നു. സനാതന ധർമ്മത്തെ ആക്ഷേപിച്ചുകൊണ്ട് വ്യക്തമായിട്ട് പറയും, ഇന്നലെ വരെ RSSനെ എതിർത്തിരുന്നു, ഹിന്ദുത്വത്തെ എതിർത്തിരുന്നു, ഒക്കെ എതിർത്തിരുന്നു, ഇന്ന് പൂർണമായും അടിച്ചാക്ഷേപിച്ചുകൊണ്ട് മുന്നേറാനുള്ള അഹന്ത പൂണ്ട അഹങ്കാരിയായ ഒരു മന്ത്രി അയാളെ പുറത്താക്കണം. ആ ഗവൺമെന്റ് ജനങ്ങളോട് വിധേയത്വം ഉള്ളവരാണ് എങ്കിൽ ആ ഗവൺമെന്റ് ഇതിന് നടപടി സ്വീകരിക്കണം. അപ്പൊ ഒരിക്കലും ഇതിന്റെ സനാതന ധർമ്മത്തിന്റെ യുക്തിഭദ്രത എന്താണെന്നോ അതിന്റെ ബാലപാഠങ്ങൾ പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇത്തരം നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയെ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലായിരിക്കും. ഇത് ഭാരതീയർക്ക് അപമാനമാണ്. രാഷ്ട്രീയമായ വിദ്വേഷങ്ങളാവാം, രാഷ്ട്രീയ നിലപാടുകളിൽ വ്യത്യാസങ്ങളാവാം, പക്ഷേ ഒരു രാഷ്ട്രത്തിന്റെ തനതായ സംസ്കാരത്തെയും അതിന്റെ പൈതൃകത്തെയും അതിന്റെ പാരമ്പര്യത്തെയും മൂടോടെ ആക്ഷേപിച്ചുകൊണ്ട് താരതമ്യ പഠനമാണ്. അപ്പൊ ഇത് ഒരു തെറ്റായ സമീപനമാണ്, അതിനെ അംഗീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഹൈന്ദവ സമൂഹം മാത്രമല്ല മുഴുവൻ ഭാരതീയരും ഇത് ഭാരതത്തെയാണ് അധിക്ഷേപിച്ചിരിക്കുന്നത്, ഭാരതത്തെയാണ് അവഹേളിച്ചിരിക്കുന്നത്, ഭാരതത്തിന്റെ ഭരണഘടനയാണ് അവഹേളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇയാൾ ആ തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല, ഇയാളെ പുറത്താക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ തമിഴ്നാട് ഗവർണർ ഏറെ ബഹുമാന്യനായുള്ള നീതിമാനായിട്ടുള്ള RN രവി IPS അവറുകള് അതിന് നടപടി സ്വീകരിക്കണം. ഇതാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ അഭിപ്രായം. ഇതിനെ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത്. മുഴുവൻ ഹൈന്ദവ സമൂഹവും ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം, ഇതിനെ നേരിടണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.